ഓ ഷിറ്റ്, ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ. നല്ല വലിയ മീനാണ്, മുടിഞ്ഞ ഫൈറ്റാ. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നമ്മളുടെ ഇന്നത്തെ സ്ഥലത്തെത്തി. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ സ്ഥലം. ഓ ശേ, ആദ്യം കൊളുത്തിയത് ഇവനാണേ. മരം നമ്മൾ പിടിക്കുന്നില്ല, വിട്ടേക്കുവാണേ. സി, ഒരു നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ളൊരു മുട്ടയും കൂടി ഇങ്ങനത്തെ ആളാ. ഇതിനാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. ഓക്കെ, ഓക്കെ, അവനെങ്ങ നമ്മൾ വിട്ടേ, നമ്മൾ അവനെയല്ല പിടിക്കുന്നത്. ഇതപ്പോൾ നമ്മുടെ ഫസ്റ്റ്, പോലെ അവനിപ്പോൾ ചാടി തെറിച്ച് പോയനെ കണ്ടോ. അത്യാവശ്യം സൈസ് ഉണ്ടേ. അയ്യോ, നമ്മുടെ ഹുക്ക് മുകളിൽ കുടുങ്ങി. അത് സാരമില്ല, ഹുക്ക് നമുക്കെടുക്കാം. ഇവനിപ്പോൾ എന്തായാലും വിട്ട് കളയല്ല. അത്യാവശ്യം സൈസ് ഉണ്ട് കണ്ടോ, നൈസാണ്. ഇവനെ തൽക്കാലം നമ്മളിതേ സെറ്റ് ചെയ്ത് വെക്കുവാണ് ഇവിടെ വെള്ളത്തിൽ തന്നെ. അവനെ നമ്മളിപ്പോൾ അവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേ, നമ്മുടെ ഹുക്ക് മുകളിൽ കുടുങ്ങിയല്ലോ. നമ്മൾ തിരിച്ച് വണ്ടിയിലൊന്ന് പോയേ, നമ്മുടെ ചെയിൻ എടുക്കാൻ മറന്നുപോയി. ഇതാണ് നമ്മളെ മീനുകളൊക്കെ പിടിച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സെയിം വെള്ളത്തിൽ തന്നെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ്. ഉണച്ച് അതിന് ഓടിപ്പോയി എടുത്തിട്ട് വന്നു അവനെ. ഓക്കെ, കാരണം നമുക്കിപ്പോൾ കിട്ടിയ ആ ബാസിനെയും, കാരണം നമ്മളത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ലാർജ് മൗത്തും ഒരു സ്മോൾ മൗത്തും കൂടെ വന്നേ. സ്മോൾ മൗത്ത് ആക്ച്വലി ഇതിനേക്കാളും വലുതായിരുന്നു, പക്ഷേ നമുക്ക് ആ എന്നിട്ട് കയറി പിടിച്ചത് ആ ലാർജ് മൗത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലാർജ് മൗത്തിനെ വെള്ളത്തിലെടുത്തേ. അതേ, വെള്ളത്തിൽ കിടക്കുക. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ ലാർജ് മൗത്ത്. അത്യാവശ്യം സൈസ് ഉണ്ട്. അപ്പോൾ അവനെ നമ്മൾ ഇവനെ കൊളുത്തുന്ന ഇങ്ങനെയാന്ന് കാണിച്ചുതരാം. ഇതിങ്ങനെ എടുത്ത് ഇവൻ്റെ ഇവൻ്റെ ചേക്കളയുടെ ഉള്ളിൽ കൂടെ, ഇവിടെ അല്ല, ചേക്കളയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇടും. ഇത് വേണ്ടോ, എന്നിട്ട് ഇങ്ങനെ കൊളുത്തും. ഇനി അവൻ പോകില്ല, ഇവനവിടെ വെള്ളത്തിൽ കിടന്നോളൂ. കണ്ടോ, കണ്ടോ, വെള്ളത്തിൽ കിടന്നോളൂ. ഇനി അങ്ങ് കയറിക്കട. ഓക്കെ, ഇപ്പം കിട്ടിയതാണേ. ഓ സോറി, അത് ലാർജ് മൗത്ത് തന്നെയാണ്, സ്മോൾ മൗത്ത് അല്ല. അതും ഒരു ലാർജ് മൗത്താണ്, ഒരുപാട് വലുതൊന്നുമല്ല, തിരക്കേടില്ലാത്തൊരു സൈസാണ്. നമുക്ക് നേരത്തെ കിട്ടിയ എൻ്റെ സെയിം സൈസ്. ഇവനെ നമുക്ക് കൊണ്ടുപോയി കുളത്തിയിട്ട് വരാം. സി, ഈ സൈസിലുള്ള രണ്ടെണ്ണമായേ. ഓ ഷിറ്റ്, ചാടിപ്പോയി ഗൈസ്. ശേ, കയ്യിൽ നിന്ന് തെന്നി തെറിച്ച് പോയതാ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നല്ല സൈസായിരുന്നു, സാരമില്ല, നമ്മൾ പിടിച്ചല്ലോ, അത് മതി. ഓ, യുവന്മാരെ കൊണ്ട് തോറ്റല്ലോ.
ഗൈസ് മീനുണ്ടേ, നല്ല വലിയ മീനാണ്. മുടിഞ്ഞ ഫൈറ്റാ ഉണ്ടോ? സി ഓ ഓക്കെ, ദാറ്റ്സ് എ ബാസ്. അത്യാവശ്യം സൈസ് ഉണ്ടേ. അപ്പോൾ ഇവനെ നമ്മൾ എടുക്കുക. കണ്ടോ, നല്ല ഫൈറ്റായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. സി അത്യാവശ്യം നല്ല, കണ്ടോ നല്ല മുഴുത്തവന, ഒടുക്കത്തെ ഫൈറ്റായിരുന്നു. അപ്പം ഇവനെ നമ്മളങ്ങ് എടുക്കുവാണേ. അപ്പം ഇവന്മാരെ പിടിക്കേണ്ടത് എങ്ങനെയാണ്? വായിലായിട്ടാണ് പിടിക്കണ്ടേ. ഇവനൊരു സ്മോൾ മൗത്താണ്. അപ്പം ഇവന്മാരുടെ ഗുണം എന്നു വെച്ചാൽ ഇവന്മാർ നല്ല ഫൈറ്റായിരിക്കും, കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഷ. ഒരു കുഞ്ഞ്, ഇത്രയും വലിയ കുളത്തിൽ ഇവനെങ്ങനെയാണ് വന്ന് പിടിച്ചത്? ഒരു കുഞ്ഞ് സ്മോൾ മൗത്താണേ. അത് നമ്മളങ്ങ് വിട്ടു. നമ്മുടെ അടുത്ത റോക്ക് ബാസാണേ. ഇരുട്ടായി, കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. നമുക്കൊരു പണി കിട്ടിയേ, നമ്മൾ കൂളതെടുക്കാൻ മറന്നുപോയി. കൂളതെടുക്കാൻ മറന്നുപോയിട്ട് നമുക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. ഇവന്മാരെ ബാഗിലാക്കാൻ നല്ല ഉണ്ട്. ഇതുപോലെ ചെറിയൊരു ബാഗ് വണ്ടിയിലുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് ബാഗിലോട്ടാക്കിയേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.